oh <laughs> രാസമാറ്റങ്ങൾ കെമിക്കൽ ചേഞ്ചസ് എന്ന അദ്ധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ രാസമാറ്റങ്ങളെക്കുറിച്ചും ഭൗതികമാറ്റങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ പഠിച്ചത് ഇന്ന് വിവിധങ്ങളായ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് താപ രാസപ്രവർത്തനങ്ങൾ പേരിൽ തന്നെയുണ്ട് തെർമോ താപ അപ്പോൾ താപവുമായി ബന്ധപ്പെട്ട ഹീറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ ആയിരിക്കും തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സോ തെർമോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഓർ ലിബറേറ്റ് ഹീറ്റ് എനർജി ആർ കോൾഡ് തെർമോകെമിക്കൽ റിയാക്ഷൻസ് താപോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് താപ രാസപ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്കൊരു രാസപ്രവർത്തനം നോക്കാം ഇവിടെ മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനമാണ് നമ്മൾ കാണാൻ പോകുന്നത് റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇപ്പം ഇവിടെ ആദ്യം ഒരു മെഗ്നീഷ്യ റിബൺ എടുക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മളതൊരു സാൻഡ് പേപ്പർ വെച്ച് നല്ലോണം ഉരച്ച് വൃത്തിയാക്കുന്നു എന്നിട്ടിതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡിലിടുന്നു

ഈ പരീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് മഗ്നീഷ്യം റിബണിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടപ്പോൾ അവിടെ നിന്ന് ബബിൾസ് കുമിളകൾ വരുന്നതായി കാണാൻ കഴിയും എന്തായിരിക്കും ഇതിന് കാരണം കുമിളകൾ വരുന്നുണ്ട് എങ്കിൽ ഏതോ ഒരു വാതകം അവിടെ ഉണ്ടാകുന്നതായി മനസ്സിലാക്കാം മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും ആ നമുക്കറിയാം മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ് ഇനി ഉണ്ടായത് ഹൈഡ്രജൻ തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാം അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ആ വാതകത്തെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ചതിന് ശേഷം ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി ഹൈഡ്രജൻ ആണെങ്കിൽ പോപ്പ് സൗണ്ടോടുകൂടി കത്തും ഇനി ഈ രാസപ്രവർത്തനം നടന്ന ടെസ്റ്റ്യൂബ് അല്ലെങ്കിൽ ബീക്കർ നമ്മളൊന്ന് തൊട്ടു നോക്കുകയാണെങ്കിൽ അത് നല്ല ചൂടുണ്ടാവും എവിടെന്നാണ് ഈ ചൂട് വന്നത് എന്തുകൊണ്ടാണ് ചൂടായത് മഗ്നീഷ്യം ഹൈഡ്രോ ക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ടായതോടൊപ്പം താപവും പുറത്തുവിടും അപ്പോൾ ഇവിടെ ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് താപം രൂപപ്പെട്ടത് മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ എലോങ് വിത്ത് ദി ലിബറേഷൻ ഓഫ് ഹീറ്റ് എനർജി ഇനി നമുക്ക് മറ്റൊരു രാസപ്രവർത്തനം നോക്കാം ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനി എടുക്കുന്നു നേർപ്പിച്ച സോഡിയ ഹൈട്രോക്സൈഡ് ലൈനി എടുക്കുന്നു അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഫിനോഫ്തലീൻ ചേർക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണ് അതിൽ ഫിനോഫ്തലീൻ ചേർത്താൽ പിങ്ക് കളർ ഉണ്ടാവും ഇനി ഈ ടെസ്റ്റ് യൂബിലേക്ക് തുള്ളി തുള്ളിയായി നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ പിങ്ക് നിറം അപ്രത്യക്ഷമാകുന്നതായി നമുക്ക് കാണാം എന്തായിരിക്കും ഈ പിങ്ക് നിറം അപ്രത്യക്ഷമാകാൻ കാരണം ആൽക്കലി ആസിഡുമായി പ്രവർത്തിച്ച് നിർവീര്യമായതുകൊണ്ടാണ് ആ പിങ്ക് നിറം അപ്രത്യക്ഷമായത് സോഡിയം ഹൈഡ്രോക്സൈഡ്

ഇനി സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ആ നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് സോൾട്ടും വാട്ടർ ഉണ്ടാകും ഇതിൻ്റെ സമീകരിച്ച സമവാക്യം എഴുതാമല്ലോ എൻ എ ഒ എച്ച് പ്ലസ് എച്ച് എസ് സി എൽ ഗ്യൂസ് എൻ എ സി എൽ പ്ലസ് എച്ച് ടു ഇങ്ങനെ ഒരാസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവുമായി മാറുന്ന രാസപ്രവർത്തനത്തെയാണ് നിർവീര്യീകരണ രാസപ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നതോടൊപ്പം ജലവും ലവണവും ഉണ്ടാകുന്നതോടൊപ്പം താപവും പുറത്തു വരുന്നു മറ്റൊരു രാസപ്രവർത്തനം നോക്കാം ഫ്ലെയറിങ് അപ്പ് ഓഫ് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് എരിയുന്ന ചന്ദനത്തിരിയെ ആളിക്കത്തിക്കാം ഈ ഒരു പരീക്ഷണത്തിനായി നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാങ്ങനേറ്റിൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് തരികൾ ഇടുന്നു ആഡ് ഫ്യൂ പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് പിന്നെ ടെസ്റ്റ്യൂബ് ദെൻ ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ് പൊട്ടാസ്യം ബെർമാങ്കനേറ്റിന് ഇട്ടതിന് ശേഷം ഈ ടെസ്റ്റ്യൂബിനെ ചൂടാക്കുന്നു ചൂടാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് വിഘടിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ നിറം മാറുന്നു പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റ് മാങ്ങനീസ് ഡയോക്സൈഡ് ഓക്സിജൻ എന്നിവ ഉണ്ടാകുന്നു പൊട്ടാസ്യം ബെർമാങ്കനൈറ്റ് വിഘടിക്കുന്ന ഈ സമയത്ത് നമ്മളിതിലേക്ക് എരിയുന്നൊരു ചന്ദനത്തിരി കാണിക്കുകയാണെങ്കിൽ ആ എരിയുന്ന ചന്ദനത്തിരി ആളി കത്തുന്നതായി കാണാം വെൻ പൊട്ടാസ്യം ബെർമാങ്ങനേറ്റ് ഈസ് ഹീറ്റഡ് ഇറ്റ് ഡീകമ്പോസസ് ടു ഫോം പൊട്ടാസ്യം മാംഗനൈറ്റ് മാങ്ങനീസ് ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ദ ഓക്സിജൻ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ദ ഓക്സിജൻ ഹെൽപ്സ് ടു ബേൺ ദ ഇൻസൻസ് സ്റ്റിക്ക് ഈ പൊട്ടാസ്യം ബെർമാങ്കനേറ്റിൻ്റെ വിഘടനം മൂലമുണ്ടായ ഓക്സിജനാണ് ചന്ദനത്തിരിയെ ആളിക്കത്തിക്കാൻ സഹായിച്ചത് എന്നാൽ നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എടുത്ത് വെറുതെ വെച്ചതിന് ശേഷം അതിലേക്കൊരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവച്ചാൽ ആ ചന്ദനത്തിരി ആളിക്കത്തില്ല ഇപ്പോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വിഘടിച്ച് ഉണ്ടായ ഓക്സിജനാണ് ചന്ദനത്തിരിയെ ആളിക്കത്തിച്ചത് പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് വിഘടിക്കണമെങ്കിൽ താപോർജ്ജം ആവശ്യമാണ് ചൂടാക്കിയാൽ മാത്രമേ പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് വിഘടിക്കൂ അപ്പോൾ ഈ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ താപം ആവശ്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാങ്ങനേറ്റ് മാങ്കനീസ് ഡയോക്സൈഡ് ഓക്സിജൻ എന്നിവ ഉണ്ടാകുന്നു ഈ ഉണ്ടായ ഓക്സിജനാണ് ചന്ദനത്തിരിയെ ആളിക്കത്താൻ സഹായിച്ചത് പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് വിഘടിക്കാൻ ഇവിടെ താപോർജ്ജം ആവശ്യമാണ് ചൂടാക്കിയാൽ മാത്രമേ പൊട്ടാസ്യം ബെർമാങ്ങനേറ്റ് വിഘടിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ താപോർജം ആഗിരണം ചെയ്തു എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് രാസപ്രവർത്തനങ്ങൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനവും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിലും താപോർജ്ജം വരികയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ താപരാസപ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം താപാകിരണ രാസപ്രവർത്തനങ്ങളും താപമോചക രാസപ്രവർത്തനങ്ങളും എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ താപം ആകിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപകിരണ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു താപോർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോ തെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു നമ്മൾ എക്സോസ്റ്റ് ഫാനൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ റൂമിലെ വായുവിനെ പിടിച്ച് പുറത്തേക്ക് വിടുകയാണ് അങ്ങനെ പുറത്തേക്ക് വിടുന്ന പ്രവർത്തനങ്ങളെ താപത്തെ പുറത്തേക്ക് വിടുന്ന പ്രവർത്തനങ്ങളെ എക്സോ തെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം തന്നാൽ അത് താപമോചക പ്രവർത്തനമാണോ താപകിരണ പ്രവർത്തനമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയണം വി ക്യാൻ ഐഡൻറ്റിഫൈ എ കെമിക്കൽ ഇക്വേഷൻ വെതർ ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ ഓർ എൻറ്റോതെർമിക് റിയാക്ഷൻ താപമോചക പ്രവർത്തനമാണോ താപകരണ പ്രവർത്തനമാണോ എന്നറിയാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി തന്നിരിക്കുന്ന രാസസമവാക്യത്തിൽ ഹീറ്റ് അല്ലെങ്കിൽ താപം എവിടെ വരുന്നു എന്ന് നോക്കുക സമീകരിച്ച രാസസമവാക്യത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ സൈഡിലാണ് പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ് ഹീറ്റ് അല്ലെങ്കിൽ താപം വരുന്നതെങ്കിൽ അതൊരു താപമോചക പ്രവർത്തനമായിരിക്കും അതുപോലെ ഒരു രാസപ്രവർത്തനത്തിൽ റിയാക്റ്റൻ്റെ സൈഡിലാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് വരുന്നത് എങ്കിൽ അതൊരു താപകിരണ പ്രവർത്തനമായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ച രാസപ്രവർത്തനത്തിൽ അതായത് മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളുള്ള പ്രവർത്തനം എടുത്താൽ നമ്മളതിൻ്റെ രാസ സമവാക്യം എഴുതി മഗ്നീഷ്യം എം ജി പ്ലസ് എച്ച് എസ് സി എൽ ഗീവ്സ് എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു പ്ലസ് ഹീറ്റ് അതായത് ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് താപം പുറത്തുവിരുന്നു പൊട്ടാസ്യം വർ ചൂടാക്കുന്ന പരീക്ഷണം അതിൻ്റെ രാസസമവാക്യം നമ്മൾ എഴുതി കെ എം എൻ ഒ ഫോർ പ്ലസ് ഹീറ്റ് ഗീവ്സ് കെ ടു എം എൻ ഒ ഫോർ പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് എം എൻ ഒ ടു മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഒ ടു ഓക്സിജൻ അപ്പോൾ ഒരു രാസപ്രവർത്തനം തന്നു കഴിഞ്ഞാൽ അത് താപമോചക പ്രവർത്തനമാണോ താപകിരണ പ്രവർത്തനമാണോ എന്ന് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാം പ്രോഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് അല്ലെങ്കിൽ താപം വരുന്നതെങ്കിൽ അതൊരു താപമോചക പ്രവർത്തനമാണ് റിയാക്റ്റൻ്റെ സൈഡിലാണ് ഹീറ്റ് അല്ലെങ്കിൽ താപം വരുന്നത് എങ്കിൽ അതൊരു താപ ആഗിരണ രാസപ്രവർത്തനമാണ് നമുക്ക് അടുത്തത് പ്രകാശ രാസപ്രവർത്തനങ്ങളാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അതും പേരിൽ നിന്ന് തന്നെ കിട്ടും ഫോട്ടോ എന്ന് പറയുമ്പോൾ പ്രകാശവുമായി ബന്ധപ്പെട്ട ലൈറ്റുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളായിരിക്കും പ്രകാശ പ്രകാശരാസപ്രവർത്തനത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഫോട്ടോസിന്തസിസ് ആണ് പ്രകാശ സംശ്ലേഷണം നിങ്ങൾ കണ്ടു കാണും തണലത്ത് ഒക്കെ നിൽക്കുന്ന ചെടികൾ വെയിലുള്ള ഭാഗത്തേക്ക് വളഞ്ഞ് നിൽക്കുന്നത് വളഞ്ഞു പോകുന്നത് കാണാൻ കഴിയും എന്തായിരിക്കും ഇതിന് കാരണം ചെടികൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോ സെന്തസിസ് ഈ ഫോട്ടോ സെന്തസിസ് നടക്കണമെങ്കിൽ പ്രകാശം ആവശ്യമാണ് എന്താണ് ഫോട്ടോസെന്തസിൽ സംഭവിക്കുന്നത് ചെടികൾ മണ്ണിൽ നിന്ന് ജലവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും വലിച്ചെടുത്ത് ഇലകളിൽ വെച്ച് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു കാർബൺ ഡയോക്സൈഡിനെയും ജലത്തെയും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു കൂടെ ഓക്സിജനും പുറത്തുവിടുന്നു ഇങ്ങനെ ചെടികൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ പ്രകാശം ആവശ്യമാണ് ആ പ്രകാശത്തിന് വേണ്ടിയാണ് ചെടികൾ വെയിലുള്ള ഭാഗത്തേക്ക് വളഞ്ഞ് സഞ്ചരിക്കുന്നത് ഇതുപോലെ പ്രകാശം ആവശ്യമുള്ള മറ്റൊരു രാസപ്രവർത്തനമാണ് നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് നമ്മളുടെ പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പ്രകാശം ആവശ്യമാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവ് വരുമ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ പലപ്പോഴും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് പറയാറുണ്ട് രാവിലെ കുറച്ചുകളം വെയിൽ കൊള്ളാം അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് നടക്കുന്നത് അടുത്തത് സോൾട്ട് ദാറ്റ് ഇട്ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ് വെയിലത്ത് കറുത്തു പോകുന്ന ലവണം ഇപ്പോൾ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു ലവണമുണ്ട് നേർത്ത മഞ്ഞ നിറത്തിലുള്ള ലവണമാണ് സിൽവർ ബ്രോമൈഡ് സിൽവർ ബ്രോമൈഡ് ഇസ് എ സോൾട്ട് വിത്ത് എ ഫെയിൽ യെല്ലോ കളർ ഈ സിൽവർ ബ്രോമൈഡിനെ നമ്മൾ കുറച്ച് സമയം വെയിലത്ത് വെക്കുകയാണെങ്കിൽ ആ സിൽവർ ബ്രോമൈഡ് കറുത്തു പോകുന്നതായി കാണാം എന്തായിരിക്കും ഈ സിൽവർ ബ്രോമൈഡ് വെയിലത്ത് വെക്കുമ്പോൾ കറുത്തു പോകാനുള്ള കാരണം അതായത് പ്രകാശം തട്ടുമ്പോൾ അവിടെ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് സിൽവർ ബ്രോമൈഡ് കറുത്തു പോകാനുള്ള കാരണം സിൽവർ ബ്രോമൈഡിനെ വെയിലത്ത് വയ്ക്കുമ്പോൾ പ്രകാശം തട്ടുന്നത് കാരണം സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവറും ബ്രോമിൻ ബാഷ്പവും ബ്രോമിൻ വേപ്പേഴ്സും ഉണ്ടാകും വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് സിൽവർ ബ്രോമൈഡ് ഈസ് കൺവേർട്ടഡ് ടു സിൽവർ ആൻഡ് ബ്രോമിൻ വേപ്പേഴ്സ് ആ സിൽവർ അവിടെ അവശിപ്തപ്പെടുന്നതാണ് ലവണം കറുത്തു പോകാനുള്ള കാരണം എന്നാൽ നമ്മൾ ഈ സിൽവർ ബ്രോമൈഡിനെ നേരിയ മഞ്ഞ നിറത്തിലുള്ള പെയിൽ യെല്ലോ കളറിലുള്ള സിൽവർ ബ്രോമൈഡിനെ ഒരു കറുത്ത പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ സിൽവർ ബ്രോമേഡിന് യാതൊരു നിറംമാറ്റവും സംഭവിക്കില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാം സിൽവർ ബ്രോമേഡ് വിഘടിക്കണമെങ്കിൽ എന്താവശ്യമാണ് പ്രകാശം ആവശ്യമാണ് അതുകൊണ്ട് ഈ രാസപ്രവർത്തനത്തെയും നമുക്കൊരു പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയാം ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മിന്നാമിന്നി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ മിന്നാമിന്നി മിന്നാനുള്ള കാരണം എന്താ മിന്നാമിന്നിയുടെ ശരീരത്തിൽ എൽ ഇ ഡി ബൾബ് വല്ലതുണ്ടോ ഇല്ല ഒരു രാസപ്രവർത്തനമാണ് മിന്നാമിന്നി മിന്നാനുള്ള മിനുങ്ങാനുള്ള കാരണം മിന്നാമിന്നിയുടെ ശരീരത്തിൽ ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു സംയുക്തം ലൂസിഫറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സീകരണം നടന്ന് ഓക്സി ലൂസിഫറിൻ ആയി മാറും ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ അതോടൊപ്പം പ്രകാശോർജ്ജവും വരുന്നു ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ആണ് മിന്നാമിന്നി മിന്നുന്നത് ഇങ്ങനെ പ്രകാശോർജ്ജം പുറത്തുവിടുന്ന ഈ രാസപ്രവർത്തനത്തെ ബയോലൂമിനസൻസ് പ്രകാശം മിന്നാമിന്നി പ്രകാശം പുറപ്പെടുവിക്കുന്ന ഈ പ്രതിഭാസത്തെ ബയോലൂമിനസൻസ് എന്നറിയപ്പെടും ഇനി നിങ്ങൾ ചില മരുന്നു കുപ്പികളൊക്കെ ശ്രദ്ധിച്ച് കാണും ചില മരുന്നുകളൊക്കെ ഒരു ബ്രൗൺ കളറിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ബോട്ടിലാണ് അടച്ചു വരുന്നത് എന്തായിരിക്കാം ഇതിന് കാരണം ബ്രൗൺ നിറത്തിൽ വരുന്ന ബോട്ടിലുള്ള ഇത്തരം മരുന്നുകളിൽ പ്രകാശം തട്ടുമ്പോൾ വിഘടിക്കുന്ന ഏതെങ്കിലും രാസവസ്തുക്കൾ ഉണ്ടായിരിക്കും പ്രകാശത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പ്രകാശവുമായിട്ടുള്ള കോണ്ടാക്റ്റ് പ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഫിൽറ്ററായിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം മരുന്നുകളെ ബ്രൗൺ കളറിലുള്ള ബോട്ടിലിൽ നിറയ്ക്കുന്നത് ഇത്തരം മരുന്നുകളെ നമ്മൾ ഒരിക്കലും വെയിലത്ത് വെക്കാനോ പ്രകാശം തട്ടുന്ന സ്ഥലത്ത് വെക്കാനോ പാടില്ല അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം രാസപ്രവർത്തനം നടക്കുമ്പോൾ ചില രാസപ്രവർത്തനങ്ങളിൽ പ്രകാശോർജ്ജത്തെ ആഗിരണം ചെയ്യാം ചില രാസപ്രവർത്തനങ്ങളിൽ പ്രകാശോർജ്ജം പുറത്തു വരുന്നുമുണ്ട് ഇങ്ങനെ പ്രകാശോർജ്ജത്തെ ആഗിരണം ചെയ്യുകയോ പ്രകാശത്തെ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രകാശരാസപ്രവർത്തനം എന്ന് പറയുന്നത് അടുത്തത് വൈദ്യുത രാസപ്രവർത്തനം ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളാണ് ഇതിലേക്കായി ആദ്യം ഒരു പരീക്ഷണം നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുന്നു ഒരു ബീക്കറിൽ മുക്കാൽ ഭാഗത്തോളം കോപ്പർ സൾഫേറ്റിൽ ലൈനി എടുക്കുന്നു ഇതിൽ രണ്ട് കാർബൺ ദണ്ടുകൾ മുക്കി വയ്ക്കുന്നു ഒരു കാർബൺ ദണ്ടിനെ ഒരു സ്വിച്ചിലൂടെ ബാറ്ററിയുടെ പോസിറ്റീവുമായും രണ്ടാമത്തെ കാർബൺ ദണ്ടിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായും ഘടിപ്പിക്കുന്നു സ്വിച്ച് ഓൺ ആക്കാതെ എത്ര സമയം നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്നാലും അവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാൽ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ എന്ത് മാറ്റമാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കാം സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ നമ്മൾ കണ്ട മാറ്റം ഇതാണ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങി വരുന്നു ബാറ്ററിയുടെ പോസിറ്റീവുമായി ഘടിപ്പിച്ച കാർബൺ ദണ്ടിൽ കാർബൺ റോഡിൻ്റെ നിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ കുമിളകൾ രൂപപ്പെട്ടു വരുന്നത് കാണാം ഓക്സിജൻ വാതകം ഉണ്ടാകുന്നതാണ് ഈ കുമിളകൾക്ക് കാരണം ബാറ്ററിയുടെ നെഗറ്റീവുമായി ബന്ധിപ്പിച്ച കാർബൺ റോഡിൻ്റെ നിറം ബ്രൗൺ നിറമായി മാറുന്നത് കാണാം കോപ്പർ സൾഫേറ്റ് വിഘടിച്ച് ഉണ്ടായ കോപ്പർ പറ്റിപ്പിടിച്ചതാണ് ഈ നിറം മാറ്റത്തിന് കാരണം ഇപ്പോൾ വൈദ്യുതി കടത്തിവിട്ടപ്പോഴാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത്

ഈ ഇലക്ട്രോളിസസ് നടക്കണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ് ഇനി ഇലക്ട്രോളിസസ് നമ്മൾ നടത്തുമ്പോൾ ഏത് വസ്തുവിലൂടെയാണോ വൈദ്യുതി കടത്തിവിടുന്നത് ആ വസ്തുവിനെ ഇലക്ട്രോളൈറ്റ് എന്ന് വിളിക്കും ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഈസ് കോൾഡ് ഇലക്ട്രോളൈറ്റ് സാധാരണയായി ആസിഡുകൾ ആൽക്കരികൾ അതുപോലെ സാൾട്ടുകളുടെ ഉരുകിയ രൂപങ്ങളോ ജലീയ ലായനികളോ ഇലക്ട്രോലൈറ്റുകളായി പ്രവർത്തിക്കും ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടാൻ നമ്മൾ ഉപയോഗിച്ച വസ്തു എന്താണോ അതിന് എന്ന് പറയും നമ്മൾ ഈ പരീക്ഷണത്തിൽ കാർബൺ ദണ്ടുകളിലൂടെയാണ് വൈദ്യുതി കടത്തിവിട്ടത് ഈ കാർബൺ ദണ്ടുകളെ നമുക്ക് ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കാം അടുത്തത് മറ്റൊരു പരീക്ഷണമാണ് ഇതിനായി ഒരു ബീക്കറിൽ അല്പം നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുക്കും ഇതിൽ ഒരു സിങ്ക് ഇലക്ട്രോഡും ഒരു കോപ്പർ ഇലക്ട്രോഡും മുക്കി വയ്ക്കുന്നു ഇതിനെ ഒരു സ്വിച്ചിലൂടെ ഒരു എൽ ഇ ഡി ബൾബുമായി ബന്ധിപ്പിക്കുന്നു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എൽ ഇ ഡി ബൾബ് കത്തുന്നതായി നമുക്ക് കാണാം എന്തായിരിക്കും ഇവിടെ ഈ എൽ ഇ ഡി ബൾബ് കത്താനുള്ള കാരണം അതായത് നമ്മൾ കോപ്പർ റോഡും സിങ്ക് റോഡും നേർപ്പിച്ച സൾഫ്യൂരിക് ആസിറ്റിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് ഈ ലോഹങ്ങൾ സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി വൈദ്യുതി ഉണ്ടായി അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന രാസപ്രവർത്തനം നടക്കാൻ വൈദ്യുതോർജം ആവശ്യമായി വന്നു വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ വൈദ്യുതോർജം പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന ഇലക്ട്രോളിസിസ് നടത്തുന്ന സെല്ലുകളെ നമ്മൾ ഇലക്ട്രോളിറ്റിക് സെല്ലുകൾ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് വിളിക്കുന്നു രാസപ്രവർത്തനം നടന്ന് വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ നമ്മൾ വൈദ്യുത രാസ സെല്ലുകൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്നും വിളിക്കും വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന സെല്ലുകളെ സെൽസ് ഇൻ വിച്ച് ഇലക്ട്രോളിസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ആർ കോൾഡ് ഇലക്ട്രോളിറ്റിക് സെൽസ് ആൻഡ് ദ സിസ്റ്റംസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഇപ്പോൾ ഇലക്ട്രോളിസസ് നടക്കണമെങ്കിലും വൈദ്യുതോർജം ആവശ്യമുണ്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇങ്ങനെ വൈദ്യുതോർജം ആഗ്രഹണം ചെയ്യുകയോ വൈദ്യുതോർജ്ജം പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് in which ഇലക്ട്രിക്കൽ എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആർ കോൾഡ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂന്ന് തരം രാസപ്രവർത്തനങ്ങളാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അതായത് താപരാസപ്രവർത്തനങ്ങൾ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപരാസപ്രവർത്തനങ്ങൾ അതായത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും തെർമോ കെമിക്കൽ റിയാക്ഷൻസ് രണ്ട് തരമുണ്ട് താപമോചക പ്രവർത്തനങ്ങൾ അതായത് എക്സോതെർമിക് റിയാക്ഷൻസ് താപാകിരണ പ്രവർത്തനങ്ങൾ അതായത് എൻഡോ തെർമിക് റിയാക്ഷൻസ് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് പ്രകാശരാസപ്രവർത്തനങ്ങൾ അതായത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് പ്രകാശോർജ്ജത്തെ ഊർജ്ജത്തെ ആകിരണം ചെയ്യുകയോ പ്രകാശോർജ്ജത്തെ ഊർജ്ജത്തെ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ മൂന്നാമതായി നമ്മൾ പഠിച്ചത് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതിയെ ഉപയോഗിക്കുകയോ വൈദ്യുത ഊർജത്തെ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരാക്ടിവിറ്റിയാണ് എല്ലാവർക്കും വീട്ടിൽ നിന്ന് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരാക്ടിവിറ്റിയാണ് അതായത് ചെറുനാരങ്ങ കൊണ്ട് ഒരു ബാറ്ററി തിനായി ആവശ്യമുള്ളത് ഒരു നാല് ചെറുനാരങ്ങ കുറച്ച് വയറിൻ്റെ കഷ്ണങ്ങൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോഡ്സ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇതാണ് നാല് നാരങ്ങ എടുക്കുന്നു ഓരോ നാരങ്ങയിലും നമ്മൾ രണ്ട് ഇലക്ട്രോഡുകൾ വെക്കണം ഒന്ന് കോപ്പറിൻ്റെ വയറിൻ്റെ കഷ്ണം വെക്കാം രണ്ടാമത്തത് സിങ്ക് സിങ്ക് നമുക്ക് കിട്ടുന്നില്ല ഇതുപോലെയുള്ള സെല്ല് എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഈ കവറ് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള കറുത്ത പൗഡറൊക്കെ മാറ്റണം അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഗ്രേ കളറിലുള്ള മെറ്റൽ സ്ട്രാപ്പ് കിട്ടും അത് സിങ്കാണ് അത് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നാരങ്ങ എടുത്തതിന് ശേഷം ഓരോ നാരങ്ങയിലും ഒരു കോപ്പർ കഷ്ണവും ഒരു സിങ്കിൻ്റെ കഷ്ണവും വെക്കണം എന്നിട്ട് ഈ നാരങ്ങകളെ പരസ്പരം ബന്ധിപ്പിക്കണം ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഒരു നാരങ്ങയിലെ കോപ്പറിനെ ഒരു വയർ ഉപയോഗിച്ച് അടുത്ത നാരങ്ങയിലെ സിങ്കുമായി ബന്ധിപ്പിക്കണം ആ നാരങ്ങയിലെ കോപ്പറിനെ അടുത്ത നാരങ്ങയിലെ സിങ്കുമായി ബന്ധിപ്പിക്കണം ഇങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ നാരങ്ങയിൽ ഒരു സിങ്ക് ബാക്കിയുണ്ടാവും അവസാനത്തിൽ ഒരു കോപ്പറും ബാക്കിയുണ്ടാവും ഈ കോപ്പറിനെ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ പോസിറ്റീവുമായി ഘടിപ്പിക്കണം അതായത് നീണ്ട കാലുള്ള ഭാഗവുമായി ഘടിപ്പിക്കണം സിംഗിനെ എൽ ഇ ഡി ബൾബിൻ്റെ നെഗറ്റീവുമായി ഘടിപ്പിക്കണം ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി ബൾബ് പ്രകാശിക്കുന്നതായി കാണാൻ കഴിയും പരീക്ഷണം എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് കെമിക്കൽ റിയാക്ഷൻസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ രണ്ടാമതായി ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പ്രകാശം പുറത്തുവിടുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ലൈറ്റ് ഓർ റിയാക്ഷൻസ് വിച്ച് എമിറ്റ് ലൈറ്റ് മൂന്നാമതായി നമ്മൾ പഠിച്ചത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വൈദ്യുതരാസപ്രവർത്തനങ്ങൾ അവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ വൈദ്യുതോർജം പുറത്തുവിടുകയോ ചെയ്യുന്നു റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഓർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ലിബറേറ്റഡ് ഇനി നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വൈദ്യുത രാസപ്രവർത്തനത്തിന് ഒരു ഉദാഹരണം അതുപോലെ തന്നെ താപരാസപ്രവർത്തനങ്ങളിൽ താപമോചക പ്രവർത്തനത്തിനും താപാകിരണ പ്രവർത്തനത്തിനും രണ്ട് ഉദാഹരണങ്ങൾ വീതവും നിങ്ങൾക്ക് കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താമല്ലോ താപമോചക പ്രവർത്തനങ്ങൾക്കും താപാകിരണ പ്രവർത്തനങ്ങൾക്കും രണ്ട് ഉദാഹരണങ്ങൾ ടു എക്സാമ്പിൾസ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എൻറ്റോതെർമിക് റിയാക്ഷൻസ് ഫ്രം അവർ സറൗണ്ടിങ്സ് ഇത് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് സയൻസ് ടീച്ചറെ കാണിക്കാം പി പറഞ്ഞ രാസപ്രവർത്തനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വൈദ്യുത രാസപ്രവർത്തനങ്ങളുടെ തുടർച്ച ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം